പ്ലോട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു സ്ക്രിപ്റ്റ്. അത് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. പല ആളുകൾക്കും എനിക്ക് തോന്നുന്നു പ്രതീക്ഷിച്ചത് കിട്ടാതിരിക്കാനുള്ള കാരണക്കാരി ഞാനാണ്. എന്തായാലും ഫസ്റ്റ് ലുക്ക് അറിയുമ്പോ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് പേഴ്സണലി. തീർച്ചയായിട്ടും കള്ളിച്ചെല്ലമ്മ എന്നുള്ള പേര് തന്നെ ഒന്നാമത് ഷീൽ ചെക്കിയത് അത്രക്ക് ഹിറ്റായിട്ടുള്ള ഒരു പേരായിരുന്നു, ഒരു കഥാപാത്രമായിരുന്നു. അപ്പൊ അത് ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് ആൾക്കാരെല്ലാരും ആ കള്ളിച്ചെലമ്മയായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്തോണ്ടിരുന്നത് ആദ്യം തന്നെ. പിന്നെ ആ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് മീനും ഇതുപോലെ വന്നപ്പോ അത് വേറെ ലെവലിലോട്ട് പോയി. ആ സമയത്ത് കുറെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചുള്ള വിഷയമല്ലാത്തതുകൊണ്ട് മിഥുന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ പുതിയ സിനിമ വരാൻ പോകുന്നു. എങ്ങനെയാണ് മിഥുന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? മിഥുന്റെ ഒപ്പം ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ്. എനിക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇതിനോട് വർക്ക് ചെയ്യാനായിട്ട്. കാരണം ഞാൻ പറയുന്നത് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടിട്ടാണെങ്കിൽ അതുപോലെ ഞാൻ മിഥുന്റെ അടുത്ത് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ ചെയ്യാം. കാരണം എന്നെ മാക്സിമം എപ്പോഴും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോരോ തീരുമാനം എടുക്കുന്ന ചേച്ചി ഇതിങ്ങനെ ചെയ്തോട്ടെ, ചേച്ചി ഈ പോസ്റ്റിൽ ഇതിനാണ് ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ചേച്ചി കുഴപ്പമുണ്ടോ. ഈച്ച് ആൻഡ് എവറിത്തിങ് ഓരോ ചെറിയ കാര്യങ്ങളും അവർ എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു, എന്നോട് എൻ്റെ പെർമിഷനും കാര്യങ്ങളും എടുക്കുമായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിരുന്നു ഇങ്ങനെ വർക്ക് ചെയ്യാൻ. കാരണം എല്ലാവരും അത് ചെയ്യുന്ന ആൾക്കാരല്ല, പലപ്പോഴും എല്ലാം കഴിഞ്ഞ അവസാനം ഞാൻ അവരുടെ അടുത്തുണ്ടാക്കാനും ചെയ്യാം. ഇതിനൊരു ഇന്റർവ്യൂ പറഞ്ഞു ചേച്ചി, ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുമ്പോ ആള് ഭയങ്കര ടെൻഷനിലായിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഇതിനെ? ഇല്ല ടെൻഷനല്ല, പ്രൊജക്ടിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെ എക്സ്പെക്ട് ചെയ്യും, എന്താണ് അവിടെ ഉണ്ടാവാന്നൊരു ടെൻഷൻ ഉണ്ടായി, പേടിയുണ്ടായിരുന്നു. അത് ഈ ഒരു പ്രൊജക്ട് കഴിഞ്ഞപ്പോ എനിക്ക് അല്ല അത് വേറെ ഒന്നുമല്ല, എനിക്ക് ഈ വർക്ക് കഴിഞ്ഞ് ഞാൻ ലോക്ക്ഡൌണിൽ നിന്ന് വെറുതെ ഇരിക്കുകയാണ് സമയത്ത് എന്റെ അടുത്ത് ഒരു വ്യക്തി, അങ്ങനെ ആളുടെ കോണ്ടാക്ട് ഇല്ലാത്തൊരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇതിനെ ഞങ്ങളൊരു വർക്ക് ചെയ്യുന്നുണ്ട് സ്വാസിക പ്രാദേശിക, അപ്പൊ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വഴി പറഞ്ഞു ചോദിച്ചു. അപ്പൊ എന്നോട് പുള്ളി ചോദിക്കുന്നത് വേറെ രീതിയിലാണ്, ഇവര് ഈ രീതിയിലൊക്കെ അക്സെപ്റ്റ് ആവോ, ഇങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലാണോ നിങ്ങൾ വരെ ചെയ്തത്. ഞാൻ ഒരിക്കലും കേട്ടപ്പോ എനിക്ക് എന്റെ ഫസ്റ്റ് ടൈം ഈ ഒരു പ്രൊജക്ട് ചെയ്തെങ്കിൽ ആദ്യത്തവണയാണ് അങ്ങനെ ചോദ്യം വരുന്നത്, ഇതൊരാളും ചോദിച്ചിട്ടുണ്ടായില്ല. അപ്പൊ പെട്ടെന്നൊരാളെ ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ, ദേഷ്യപ്പെടണോ എന്താ പറയണ ഐഡിയ ഉണ്ടായില്ല. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ തുടക്കകാലത്ത് ഒരുപാട് എഫേർട്ടിന് ശേഷം കള്ളിച്ചെല്ലമ്മ ഇന്ന് 700K ആയിരിക്കുകയാണ്. അതിന്റെ സക്സസ് സെലിബ്രേഷൻ തന്നെയാണ്. അപ്പൊ ഇനിയും പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്? എന്തായാലും മിഥുന്റെ ഒരു സന്തോഷ വാർത്തയുണ്ട്. തീർച്ചയായിട്ടും മിഥുൻ ഈ പ്രൊജക്ടിൽ തുടങ്ങി പുതിയ സിനിമയിൽ നമുക്ക് തോന്നുന്നു അന്ന് കളിച്ചേമയുടെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൊജക്ട് പോലും ഒരു സിനിമയിലേക്കുള്ള ഒരു വഴിയായിരുന്നു. അങ്ങനെ ഇപ്പൊ സിനിമ ഓൾമോസ്റ്റ് അതിന്റെ പോസ്റ്റർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ചിത്രത്തിന്റെ പേര് ഒന്ന്? ചിത്രത്തിന്റെ പേര് ഉടയോൾ എന്നാണ്. മക്ബൂൽ സൽമാൻ, സ്വാസിക, അപ്പാന ശരത്ത് ഇവരൊക്കെയാണ്. പിന്നെ ഒരു സെക്കൻഡ് ഹീറോയിൻ ഉണ്ട്, അത് നമ്മുടെ ആളുടെ പോസ്റ്ററോ കാര്യങ്ങളൊന്നും വെളിയിൽ വിട്ടിട്ടില്ല, അതൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, അപ്പൊ അത് പുറത്ത് വിട്ടിട്ടില്ല, അതെന്തായാലും അടുത്തന്നെ ഉണ്ടാവും. പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിൽ ഇരുന്നത് പിന്നെ ഈ ലോക്ക്ഡൌൺ കാരണങ്ങള് ചില ഏരിയ ഇൻഡോർ ആണ്, ഇൻഡോറിൽ ചില ഏരിയ നമ്മളെ കളക്ട് ചെയ്ത് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് അവിടെ ചെറിയ ലോക്ക് വരും, പിന്നെ അവിടെ ആ ലൊക്കേഷൻ ക്യാൻസൽ ചെയ്യും, പിന്നെ അടുത്ത ലൊക്കേഷൻ നോക്കും. അപ്പൊ അങ്ങനെ ലൊക്കേഷൻ സെർച്ചിങ് പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉടനെ ഷൂട്ടിംഗ് തുടങ്ങും, പെട്ടെന്ന് തന്നെ അത് എന്തായാലും ഇനിയും കള്ളിച്ചെല്ലമ്മ ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും
സേവ് ചെയ്യുന്നു.